ഇന്ന് നമ്മളൊരു ചെറിയ മെഡിറ്റേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അധിക സമയമൊന്നും എടുക്കത്തില്ല, രണ്ടോ മൂന്നോ മിനിറ്റ്. എല്ലാവരും തിരക്കുള്ളവരായതുകൊണ്ട് ഒരു ചെറിയ മെഡിറ്റേഷൻ, ചെറിയ ഒരു ചിന്ത. ചില മുള്ളുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നു? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ചെറിയ മുള്ളുകൾ കാണാം, അല്ലേ? എനിക്ക് ചെറിയൊരു മുള്ളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോള് പറയും, അമ്മ എനിക്ക് ഈ ഒരു മുള്ളുണ്ട്. ചിലതൊന്നും നമ്മൾ പ്രാർത്ഥിച്ചാലും നീങ്ങിപ്പോകാത്ത മുള്ളുകളുണ്ട്, അല്ലേ? ഞാനത് പ്രാർത്ഥിക്കുമ്പോഴും അത് നീങ്ങിപ്പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ മുള്ളുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ സഹനങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ദൈവം അനുവദിക്കുന്നത്? അതിനെപ്പറ്റി നമുക്കൊന്ന് ധ്യാനിക്കാം. അപ്പോൾ ഞാൻ ഇത് എടുക്കാനുള്ള കാരണം, പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത് മാറിപ്പോകാനായിട്ട് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞേ? ആ മുള്ള അവിടെ ഇരുന്നോട്ടെ, നിനക്കെൻ്റെ കൃപ മതി, ആ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുന്നത്, അല്ലേ? ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു മുള്ള് എൻ്റെ ശരീരത്തിലുണ്ട്, ഓർക്കുക. അപ്പം ഞാനതിനെ എങ്ങനെയാണ് എടുക്കുന്നത്? ഞാനതിനെപ്പറ്റി പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഇത് നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടതുപോലെ ഒരു ഫീലിങ്ങേ ഇല്ല. എത്ര നാൾ പ്രാർത്ഥിച്ചിട്ടും ആ ഒരു വിഷമം, അല്ലെങ്കിൽ ആ ഒരു മുള്ള് എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നില്ല. എന്തുമായിക്കൊള്ളട്ടെ, ചിലപ്പോൾ ഒരു അസുഖമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബലഹീനതയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ആളുകളോടുള്ള ബന്ധത്തിലുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ആയിരിക്കാം. അപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ശ്രമിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകാത്ത മുള്ളുകൾ, സഹനങ്ങൾ എന്തുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം പൗലോസ് അപ്പോസ്തലനാരാ, ദൈവത്തിന് വേണ്ടി അപ്പോസ്തലന, അല്ലേ? ഇത്രയധികം സഹനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് റോമറുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ അപ്പോസ്തലൻ ഇത് പ്രാർത്ഥിച്ചപ്പോൾ, ഈ മുള്ള് നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ആ മുള്ള് അവിടെ ഇരുന്നോട്ടെ. ഒരുപക്ഷേ ആ മുള്ളില്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന് അഹങ്കാരം വരുമായിരിക്കും, അല്ലേ? 7-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട അപ്പോസ്തലനാണ്, അല്ലേ? അപ്പം ശരീരത്തിലോടോ ശരീരമല്ലാതെയോ എന്നറിയത്തില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അത്രയധികം ഉയർത്തപ്പെട്ടു, വെളിപാടുകൾ, കർത്താവ് നേരി സംസാരിക്കുന്നു, ആൾക്കാർക്ക് രോഗശാന്തി ലഭിക്കുന്നു, ഇനി ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പൗലോസ് അപ്പോസ്തലനിൽ കൂടെ വെളിപ്പെട്ടിരിക്കുമ്പോൾ അഹങ്കരിച്ചു പോകാനായിട്ടൊരു സാധ്യതയുണ്ടല്ലേ, അല്ലെങ്കിൽ നിഗളിച്ചു പോകാനൊരു സാധ്യതയുണ്ടല്ലേ, ദൈവത്തെ മറന്നുകൊണ്ട് ഒന്ന് അഹങ്കരിക്കാനൊരു സാധ്യതയുണ്ടല്ലേ. എല്ലാവരുടെ ജീവിതത്തിലും ആ സാധ്യതയുണ്ട്. ദൈവം നോക്കുമ്പോൾ ആ സാധ്യതയുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് ദൈവം ആ മുള്ള് തന്നിരിക്കുന്നത്. അപ്പം നമ്മളതിനെ ആ രീതിയിൽ എടുക്കണം. എനിക്ക് ഈ മുള്ളുള്ളത് കൊണ്ടാണ് ഞാൻ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യന് ഒരുപക്ഷെ അത് അങ്ങനെ ആശ്വസിക്കാം, അല്ലേ? എനിക്കിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ, ധാരാളം ധനമുണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞാൻ ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നത് പോലെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. ഞാൻ എൻ്റെ ധനത്തിൽ ഒരുപക്ഷെ ആശ്രയിച്ചു പോകും, അല്ലേ? അല്ലെങ്കിൽ സൗന്ദര്യം, അല്ലെ, ആരോഗ്യത്തിൽ അഹങ്കരിച്ചു പോകാം, അല്ലേ? എനിക്ക് എല്ലാ രീതിയിലും ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു അഹങ്കാരം തോന്നാം, അല്ലേ? അപ്പം അങ്ങനെയുള്ള സാധ്യതകളെ ദൈവം അടച്ചു കളയുവാണ് ഈ ഒരു മുള്ള് നമുക്ക് അനുവദിക്കുന്നത് വഴി. അപ്പം ദൈവം നോക്കുമ്പോൾ ആ മുള്ള് അവിടെ ഇരിക്കുന്നത് കൊണ്ട് അതാണ് നമ്മുടെ ആത്മാവിന് നല്ലത് എന്ന് ദൈവം നിശ്ചയിച്ചു. അവൻ്റെ അനന്തമായ ജ്ഞാനത്താൽ അവൻ നിശ്ചയിച്ചു, ഇവൾക്ക് അല്ലെങ്കിൽ ഇവന് ഈ ഒരു മുള്ളുള്ളതാണ് അവൻ്റെ ആത്മാവിൻ്റെ സുസ്ഥിതിക്ക് നല്ലത്. പക്ഷേ ഒരു ടെമ്പററി ബുദ്ധിമുട്ട് അതിലുണ്ട്. ഉണ്ടെങ്കിൽ പോലും ദൈവം എപ്പോഴും എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ആ ഇറ്റേണിറ്റിയുടെ പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത്. നമ്മൾ ചെറിയൊരു കാലത്തേക്ക് മാത്രമേ നമുക്ക് മുൻകൂട്ടിയുള്ള ഒരു ചിന്ത വരത്തുള്ളൂ, അല്ലേ? ദൈവം നോക്കുന്നതെല്ലാം നിത്യതയുടെ ഇതിലാണ്. അപ്പം ആ നിത്യതയുടെ ഇതിൽ നോക്കുമ്പം ഈ ഒരു ചെറിയ സഹനം എൻ്റെ ആത്മാവിന് നല്ലതാണെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം അത് അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകാത്ത ഒരു മുള്ളുകളെക്കുറിച്ച് നമ്മൾ ബുദ്ധിമുട്ടണ്ട, വിഷമിക്കണ്ട.
അന്ന് നമ്മൾ ഇറ്റേണിറ്റിയിൽ ദൈവത്തോടുകൂടി ആയിരിക്കുമ്പോൾ നമുക്കതിൻ്റെ പൂർണ്ണമായ നമുക്കത് മനസ്സിലാവും. ചില കാര്യങ്ങളൊന്നും നമ്മുടെ ചെറിയ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവം എന്തിനിങ്ങനെ അനുവദിച്ചു, എന്തുകൊണ്ട് എനിക്കിതിങ്ങനെ വന്നു, മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഈ ബുദ്ധിമുട്ട് ദൈവം എനിക്ക് എന്തിനനുവദിച്ചു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നോയമ്പ് നോക്കുന്ന വ്യക്തിയാണ്, ബൈബിൾ പഠിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ ബുദ്ധിമുട്ട് മാറിപ്പോകുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്തുകൊണ്ട് എനിക്കിത് മാറ്റിത്തരുന്നില്ല, പല പല ചോദ്യങ്ങൾ വരാം അല്ലേ. പക്ഷേ ഒന്നും ചോദിക്കേണ്ട, ദൈവം നിശ്ചയിച്ചു ആ മുള്ള നിനക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി നിൻ്റെ ജീവിതത്തിലുള്ളത് നിൻ്റെ നിത്യതയ്ക്ക് നല്ലതാണ്, ഈ അസുഖം നിനക്കുള്ളത് നിൻ്റെ നിത്യതയ്ക്ക് നല്ലതാണ്, ഈ ഒരു ബലഹീനത നിനക്കുള്ളത് നിൻ്റെ നിത്യതയ്ക്ക് നല്ലതാണ്, ഈ ധനക്കുറവ് അല്ലെങ്കിൽ ഈ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി നിൻ്റെ നിത്യതയ്ക്ക് നല്ലതാണ് എന്ന് ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ് മുള്ള അവിടെ ഇരുന്നോട്ടെ, ബലഹീനതയിൽ ആണ് എൻ്റെ ശക്തി ബലപ്പെടുന്നത്, ആ ബലഹീനത ഉണ്ടെങ്കിൽ പോലും ഞാൻ ചെയ്യണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. എന്ത് ബലഹീനതയും എനിക്കുണ്ടായിക്കൊള്ളട്ടെ, എന്ത് ധനത്തിൻ്റെ കുറവും എനിക്കുണ്ടായിക്കൊള്ളട്ടെ, എൻ്റെ മക്കൾക്ക് ലഭിക്കണമെന്ന് ദൈവം വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നൽകിയിരിക്കും. എൻ്റെ ധനക്കുറവ് അതിനൊരു തടസ്സമായി നിൽക്കത്തില്ല. മനസ്സിലായോ? ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും വെളിപ്പെടുത്തുന്നതെന്നാണ് ദൈവം പറയുന്നത്. അപ്പം അതിലാരുടെ മനസ്സ് തകർന്നു പോകണ്ട കേട്ടോ, ആരും അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. ഞാൻ എൻ്റെ മക്കളോട് എൻ്റെ മോളോടും ഒക്കെ അങ്ങനെ പറയുന്നത്, നമുക്കൊരു സഹനം ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പിതാവ് നമുക്കത് നല്ലതാണ് എന്ന് വിചാരിച്ച് അനുവദിച്ചു തന്നിരിക്കുന്ന അപ്പോൾ ആ സഹനങ്ങളെ പ്രതി ദൈവത്തെ സ്തോത്രം ചെയ്യാനും സ്തുതിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ആ സഹനങ്ങളൊക്കെ വലിയ സമ്മാനങ്ങളായിട്ട് ട്രാൻസ്ഫോം ആകുന്ന സ്വർഗത്തിൽ കേട്ടോ. അപ്പോൾ ഇറ്റേണിറ്റിയിൽ നമ്മൾ ആയിരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും, ഓ ദൈവമേ അതെന്ത് കുഞ്ഞു കാര്യമായിരുന്നു അല്ലേ, പക്ഷേ ആ കുഞ്ഞു കാര്യം എന്നെ ഇപ്പം നിന്നോടൊപ്പം എത്തിച്ചു. അന്ന് എനിക്ക് ആ കാര്യം നീ അതില്ല, ആ മുള്ളെൻ്റെ മുള്ള നീ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഈ സ്വർഗത്തിൽ നിന്നോടൊപ്പം ആനന്ദത്തിൽ ഇരിക്കത്തില്ലായിരിക്കും അല്ലേ. അതൊരു സാധ്യതയാണല്ലേ. അപ്പം നമ്മളാരും ഒരു സഹനത്തെപ്പറ്റിയും വിഷമിക്കേണ്ട, എല്ലാ സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുക, സ്തോത്രത്തോടെ സ്വീകരിക്കുക. സഹനങ്ങളെല്ലാം അപ്പം വലിയ സമ്മാനങ്ങളായി മാറും. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് തന്നെ നമ്മളോട് കൂടെ നിന്ന് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചെറിയ തോട്ടോടുകൂടി ഇന്നത്തെ ചിന്ത നമുക്ക് നിർത്താം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.